നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഡ്രൈവർ യദുവിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അപേക്ഷ നൽകുക ഉണ്ടാവുകയുണ്ടായി. KSRTC ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കാനായി പോകുന്നത്. അതായത് മൊഴി രേഖപ്പെടുത്താനായി പോവുകയാണ്. അത് മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. മേയറും MLA ഉൾപ്പെടെ 5 പേരടങ്ങുന്ന സംഘം KSRTC ബസിന് കുറുകെ കാറിട്ട് തടഞ്ഞിരുന്നു. മേയറും സംഘവും KSRTC ഡ്രൈവറുമായി വാക്കേറ്റവും നടത്തി. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വഴക്കിലേക്ക് എത്തുകയായിരുന്നു. ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നടക്കം മേയർ പരാതിപ്പെട്ടിട്ടുണ്ട്. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് യദു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയൊന്നും എടുത്തില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു. ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയലും കോടതിയെ സമീപിച്ചിരുന്നു. ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ യദു തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. എന്തായാലും രഹസ്യമൊഴി എടുക്കാനായി ഒരുപക്ഷെ പോലീസ് മേയർ ആര്യ രാജേന്ദ്രനെയും MLAയും വിളിച്ചു വരുത്താനുള്ള സാധ്യത ഏറെയാണ്. രഹസ്യമൊഴി എടുക്കും, അതൊരു പക്ഷെ ഇനി ഇതിനു മുന്നേ എടുത്തു കഴിഞ്ഞോ അതോ ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളോ നടക്കമുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. കാരണം വളരെ രഹസ്യമായുള്ള നീക്കമായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് ഇതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത് എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. നവകേരള ുമായി ബന്ധപ്പെട്ട് അതിൽ കരിങ്കൊടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗൺമാനെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചകൾക്ക് ശേഷമാണ് അത് മാധ്യമങ്ങൾക്ക് ആ വിവരം ലഭിച്ചത്. അതുപോലെ തന്നെ രഹസ്യമൊഴി നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇനി വരും ദിവസങ്ങൾ എടുത്തേക്കും എന്ന വിവരം വരികയാണ്. എന്തായാലും ഡ്രൈവർ യദു തമ്മിലുള്ള തർക്കം അത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല. പരാതി എടുക്കാൻ മേയർക്കും MLAക്കും എതിരെ പരാതി എടുക്കാൻ പോലും മടിച്ചിരുന്ന പോലീസിനെ യദു കോടതി വഴിയാണ് കേസെടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും മറ്റൊരു കാര്യം, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മറുവശത്ത് നടക്കുകയാണ്. മെമ്മറി കാർഡ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പലരുടെയും തലയിൽ ഈ ഒരു കേസ് കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന കഴിഞ്ഞ തവണ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. എന്തിനാണ് കാർഡ് എടുത്തത് എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നല്ലായിരുന്നു ചോദിച്ചത്. അതായത് പല പ്രശ്നങ്ങളും തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുന്നുള്ളതായുള്ള എല്ലാ തെളിവുകളും ലഭിച്ചിരുന്നു എന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്.